അപ്പൊ ഈ ഡിസ്ട്രിബ്യൂഷൻ ഉള്ള പ്രകൃതിയിൽ നാം ആ ഡിസ്ട്രിബ്യൂഷനെ ഡിസ്റ്റർബ് ചെയ്യുമ്പോഴാണ് ഇവിടുത്തെ ജീവിതത്തിൻ്റെ താളം തെറ്റുന്നത്. അപ്പം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടേ പോയി കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ എവിടെയില്ല ഉണ്ടോ? പുഴ ഇങ്ങനെ നിരന്തരം ഒഴുകിക്കൊണ്ടിരുന്നാൽ പ്രശ്നങ്ങളില്ല. നാം അതിനെ കെട്ടി നിർത്തി നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ നടത്തുമ്പം പിന്നെ അത് പ്രശ്നങ്ങളുണ്ടാക്കുന്നു, പിന്നീട് അത് ഭൂകമ്പങ്ങളിലേക്കും മറ്റും. ഒരു വശത്ത് നമുക്ക് കുടിക്കാൻ വെള്ളം വേണം, പക്ഷേ നമുക്ക് ഭൂകമ്പങ്ങൾ ഉണ്ടാക്കാൻ അതിന് മാറി നിൽക്കാൻ പറ്റില്ല, കാരണം പ്രകൃതിയിൽ ദുർബലങ്ങളായിട്ടുള്ള ഭാഗങ്ങൾ ഉണ്ടായിരിക്കാം. അപ്പം നമ്മുടെ സുഖത്തിന് വേണ്ടി നാം എവിടെയൊക്കെ പ്രകൃതിക്ക് തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടോ അതൊക്കെ നമുക്ക് പിന്നീടൊരു ദുരന്തങ്ങളായിട്ട് മാറുന്നുണ്ട് ഉണ്ടല്ലോ. അപ്പം നമുക്ക് ഇതിനെയൊന്നും ഇനി മാറ്റാൻ പറ്റില്ല. പറ്റുമോ? കുടിക്കാൻ വെള്ളം വേണമെങ്കിൽ ഡാമുകൾ വേണം, നമുക്കതൊന്നും മാറ്റാൻ പറ്റില്ല. അപ്പം ഈ യുഗത്തിൽ നമ്മൾ ഏത് തരത്തിലുള്ള യജ്ഞങ്ങളാണ് ചെയ്യേണ്ടത് അത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഭഗവാൻ പറയും മൂന്ന് തരം യജ്ഞങ്ങളുണ്ട്. എത്ര എണ്ണമാണ്? മൂന്ന് തരം. ഒന്നാമത്തെ യജ്ഞത്തെ ഭഗവാൻ ദ്രവ്യയജ്ഞം എന്ന് പറയും. ഇന്ന് അതിനെ നമ്മൾ കർമ്മയജ്ഞം എന്ന് പേരിടണം. കർമ്മത്തിലൂടെ ചെയ്യുന്ന യജ്ഞം, ശരീരം കൊണ്ട് ചെയ്യുന്ന യജ്ഞം, ശാരീരികം എന്ന് പേരിടാം. രണ്ടാമത്തെ യജ്ഞം വാക്കുകളിലൂടെയുള്ള യജ്ഞം, വാക്കുകൊണ്ട് ശബ്ദം കൊണ്ടുള്ള യജ്ഞം. മൂന്നാമത്തെ യജ്ഞം മനസ്സുകൊണ്ടുള്ള യജ്ഞം. ഇപ്പം ഏത് കർമ്മത്തിനും ഇത് മൂന്നെണ്ണം വേണം. ഏത് മൂന്നെണ്ണം? ശരീരം വേണം, വാക്കുകൾ വേണം, മനസ്സ് വേണം. ശരീരം കൊണ്ടുള്ള യജ്ഞം എന്ന് പറയുമ്പോൾ പൊതുവേ ഇന്ന് നമുക്ക് പ്രത്യേകിച്ച് ഇപ്പോഴും നമ്മുടെ നാട്ടിൽ പഴയ ആചാരങ്ങളിൽ നിന്ന് മുഴുവൻ വിട്ടിട്ടില്ല. ഇപ്പോഴും നമുക്കൊരു വീട് ഉണ്ടാക്കുന്ന സമയത്ത് ആദ്യം നമ്മൾ ഗണപതി ഹോമം ചെയ്തിട്ടാണ് തുടങ്ങുക അല്ലേ? അതൊരു ഹോമമാണ്. അതുപോലെ യാഗങ്ങൾ, ഇപ്പോഴും സോമയാഗങ്ങളും മറ്റുള്ള യാഗങ്ങളൊക്കെ നടക്കുന്നുണ്ട് പലയിടത്തും. ഈ യാഗങ്ങളൊക്കെ ഇതാണോ വാസ്തവത്തിൽ പ്രകൃതിയെ പ്രശ്നങ്ങളിൽ നിന്ന് മുക്തമാക്കുക? ആണോ? ഇങ്ങനെയുള്ള യാഗങ്ങളെ കൊണ്ട് പ്രകൃതിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമോ? അന്തരീക്ഷത്തിൽ കുറേ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും, ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. നിങ്ങളതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് അറിയില്ല. ഈ ഹോമം ചെയ്യുന്ന സമയത്ത് അതിനുപയോഗിക്കുന്ന ചമ്മതകളും മറ്റു സാധനം ഉണ്ടല്ലോ, പ്ലാസിൻ്റെ കമ്പുകളൊക്കെ ഉണ്ടല്ലോ, അത് നെയ്യിൽ മുക്കിക്കൊണ്ട് ഹോമകുണ്ഡത്തിലേക്ക് ഇടുന്ന സമയത്ത് അതിൽ നിന്ന് കുറേ പുകകൾ വരും. അതുപോലെ നെയ്യ് ഒഴിച്ച് ഹോമകുണ്ഡത്തിലേക്ക് ഒഴിക്കുമ്പം അതിൽ നിന്ന് വേപ്പർ വരും, വിയർപ്പ് തുള്ളികൾ വരും. ഇത് അന്തരീക്ഷത്തിലേക്ക് ഉയരുന്ന സമയത്ത് കുറേ കാർബൺ പാർട്ടികൾ ഉണ്ടാവും അന്തരീക്ഷത്തിൽ. അതിനൊരു പേര് പറയും, എറോസൽ എന്ന് പറയും അതിനെക്കുറിച്ച് ശാസ്ത്രീയമായി, കെമിസ്ട്രിയിൽ അങ്ങനെ അതിന് പറയുക. ഈ സാധനം അന്തരീക്ഷത്തിലേക്ക് ഉയർന്ന് അന്തരീക്ഷത്തിൽ, ആകാശത്തിൽ, കാർമേഘത്തിൽ തണുപ്പുണ്ടാക്കും. അങ്ങനെ അത് തണുത്തുറഞ്ഞ് വലിയ തുള്ളികളാവുമ്പോൾ അത് മഴയിട്ട്, അങ്ങനെയാണ് ഹോമം ചെയ്തിട്ട്. ഇത് വളരെ ശാസ്ത്രീയമാണ്, കെമിസ്ട്രിയിൽ നോക്കിക്കഴിഞ്ഞാലല്ലോ ശാസ്ത്രീയമാണ്. അപ്പം അപ്രകാരം പ്രകൃതിയിൽ മാറ്റം വരുത്താൻ ഏത് യാഗങ്ങളെ കൊണ്ട് സാധിക്കും? നമ്മൾ ഈ സ്ഥൂലമായി കുറേ യജ്ഞവും എന്താണ് നെയ്യും മറ്റും ഒഴിച്ചുകൊണ്ടുള്ള കർമ്മങ്ങളെ കൊണ്ട് സാധിക്കും. പക്ഷേ മനുഷ്യൻ്റെ മനസ്സിനെ മാറ്റം വരുത്താൻ അങ്ങനെയുള്ള യാഗങ്ങളെ കൊണ്ട് മുഴുവൻ സാധ്യമല്ല. ഇത്തരത്തിൽ നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുന്നത് നാരായണീയത്തിലെ രണ്ട് ശ്ലോകങ്ങളാണ്. ശേതശ്ചായം കൃതേത്വാം മുനിവരവപുഷം പ്രീണയന്തേ തവോപി ത്രേതായം ശ്രുക്സ്രവാദ്യങ്കിതമരുണതനും യജ്ഞരൂപം യജന്തേ സേവന്തേ തന്ത്രമാർഗേ വിലസരിഗതം ദ്വാപരേ ശ്യാമളാംഗം നീലം സങ്കീർത്തനാദ്യൈ ഇഹകലിസമയേ മാനുഷാത്വം ഭജന്തേ. വളരെ ലളിതമാണ്, ഈ സംസ്കൃതം മനസ്സിലാക്കാൻ അത്ര വലിയ പ്രയാസമൊന്നുമില്ല. കൃതേ, കൃതം എന്ന് പറഞ്ഞാൽ കൃതയുഗം, സത്യയുഗം. ആദ്യത്തെ യുഗത്തിൻ്റെ പേരാണ് സത്യയുഗം. അന്ന് അത് എങ്ങനെയുള്ളതാണ്? ശേതശ്ചായം, വെളുത്തതാണ്. എന്ന് വെച്ചാൽ കൃതയുഗം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ മനസ്സ് വളരെ സത്വഗുണമുള്ളതാണ്, അതാണ് ഈ വെളുപ്പ് എന്ന് പറയുന്നത്. ശുദ്ധമാണ്, അതായത് അവിടെ ഭേദബുദ്ധികളില്ല, അതുപോലെ തന്നെ മത്സരങ്ങളില്ല, സ്വാർത്ഥതയില്ല, അങ്ങനെയുള്ള യുഗമാണത്രേ കൃതയുഗം. ആ കാല യുഗത്തിൽ ആളുകൾ തപോഭിപ്രീണയന്തേ, അവർ ഭഗവാനിലേക്ക് മനസ്സിനെ ഉയർത്താൻ എന്തായിരുന്നു വഴി? തപസ്സായിരുന്നു. ഏത് യുഗത്തിൽ? കൃതയുഗത്തിൽ. എന്നാൽ പിന്നീട് കൃതയുഗം കഴിഞ്ഞപ്പം മനുഷ്യൻ്റെ മനസ്സ് കലുഷിതമാവാൻ തുടങ്ങി, രജോ ഗുണങ്ങളൊക്കെ വന്നു, ആഗ്രഹങ്ങൾ, തോന്നലുകളൊക്കെ വന്നു. അപ്പോഴോ
ത്രേതായം ശുക്ശ്രുവാദ്യങ്കിതമരുണതനും യജ്ഞരൂപം യജന്തേ. മനസ്സിലാവുണ്ടല്ലോ, ത്രേതായുഗത്തിൽ ശുക്ശ്രുവം എന്നൊക്കെ പറഞ്ഞാൽ യാഗം ചെയ്യാനുള്ള സാധനങ്ങളുടെ പേരാണ്. ശുക്ശ്രുവം എന്നൊക്കെ പറഞ്ഞാൽ ഈ പാത്രങ്ങളെ കൊണ്ടെല്ലാം യജ്ഞരൂപം, യജ്ഞരൂപത്തിൽ ഭഗവാനിലേക്ക് മനസ്സിനെ ഉയർത്താൻ ആളുകൾ ശ്രമിച്ചു. എന്നാൽ അതേത് യുഗത്തിലാണ്? ത്രേതായുഗത്തിൽ. അവിടുന്ന് വീണ്ടും അടുത്ത യുഗം ദ്വാപരം എന്ന് പറഞ്ഞാൽ തന്നെ രണ്ട്, ഞാനും നീയും വേറെയാണെന്നുള്ള ഭേദബുദ്ധി വന്നു. ആ ബുദ്ധി വന്നതോടുകൂടിയിട്ടോ സേവന്തേ യജ്ഞം മതിയാവുന്നില്ല, തന്ത്രമാർഗൈ തന്ത്രമാർഗത്തിലൂടെ വിലസതരികതം ദ്വാപരേ, ദ്വാപരയുഗത്തിൽ തന്ത്രമാർഗത്തിലൂടെ മനസ്സിനെ ഉയർത്താൻ ശ്രമിച്ചു. തന്ത്രം എന്ന് പറഞ്ഞാൽ ഇന്ന് നാം ക്ഷേത്രത്തിൽ കാണുന്ന പൂജാദികളെയാണ് തന്ത്രം എന്ന് പറയുന്നത്, അല്ലാതെ കൂടതന്ത്രങ്ങളല്ല ഇവിടെ ഉദ്ദേശിച്ചത്. അപ്പം പൂജാദികളിലൂടെ ഇപ്പം നമ്മൾ കാണിക്കുന്ന വീടുകളിലൊക്കെ ചെയ്യുന്ന ഹോമങ്ങളുണ്ടല്ലോ തന്ത്രത്തിലൂടെ ചെയ്യുന്നത്, അതൊക്കെ ഏത് യുഗത്തിലുള്ള ആളുകളാണ് ചെയ്തിരുന്നത്? ദ്വാപരയുഗത്തിൽ. എന്നാൽ ഈ ഏത് യുഗം? കലിയുഗത്തിൽ. നീലം സങ്കീർത്തനാദ്യേഹകലി സമയേ മാനുഷാത്വം ഭജന്തേ. കലിയുഗത്തിൽ അങ്ങനെ അങ്ങയുടെ ആ പരമതത്വത്തിലേക്ക് മനസ്സിനെ ഉയർത്താൻ എന്താ വഴി? സങ്കീർത്തനമാണ്. എന്ന് വെച്ചാൽ നാമസങ്കീർത്തനമാണ്. അപ്പം എന്താ ഈ കലിയുഗത്തിൽ ഇത്തരത്തിലുള്ള പൂജകളെ കൊണ്ടൊന്നും കാര്യമില്ലേ? പരിപൂർണമായി പറഞ്ഞാൽ കാര്യങ്ങൾ കുറവാണ്. എന്തുകൊണ്ടാണ് കാര്യങ്ങൾ കുറവെന്ന് പറയുന്നത്? കാരണം വസ്തുക്കൾക്ക് ശുദ്ധി ഉണ്ടാവില്ല. അത് നമ്മൾ നോക്കിയാൽ തന്നെ കാണാം. നാം ഉപയോഗിക്കുന്ന ഓരോ വസ്തുക്കൾക്കും പണ്ടത്തെ ശുദ്ധിയുണ്ടോ? നിങ്ങളുടെ കുട്ടിക്കാലത്ത് നിങ്ങൾ കാണാറുണ്ട്, നിങ്ങളുടെ മുതിർന്നവരാരെങ്കിലും ശബരിമലയ്ക്ക് പോകുന്ന സമയത്ത് അമ്മയെല്ലാം കുളിച്ച് പശുവിനെ കറന്ന് അമ്മ തന്നെ കടഞ്ഞിടാണ് കൊണ്ടുപോകുന്നത്. ഇന്നിപ്പോൾ അതുപോലെ പറ്റുമോ? പറ്റുമോ? ഇന്നിപ്പോൾ ഏതൊക്കെ പാലാണെന്നുള്ള ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. ഓരോ സാധനങ്ങൾ എടുത്തു നോക്കൂ, പണ്ടത്തെ പോലെ ചാണകം മെഴുകിയിട്ട് നമ്മുടെ വീട്ടിൽ ഇനി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുമോ? ഒരു പൂജ നടക്കുന്ന സമയത്ത് അതിൻ്റേതായിട്ടുള്ള ശുദ്ധിയും പവിത്രതയാണ് സൂക്ഷിച്ച പോലെ ഇന്ന് നടക്കുമോ? ഇല്ല. വസ്തുക്കൾക്ക് ശുദ്ധി കുറഞ്ഞു. ഈ കലിയുഗത്തിൽ വസ്തുവിന് ശുദ്ധി പോവും, വ്യക്തിക്ക് ശുദ്ധി പോവും, അത് കഴിഞ്ഞ് ഈ സ്ഥലത്തിൻ്റെ ശുദ്ധിയും കുറഞ്ഞു 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 വരും. അപ്പോഴോ? അതുകൊണ്ട് കലിയുഗത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ മാർഗം നാമസങ്കീർത്തനമാണ്. അതുകൊണ്ടായിരിക്കാം ഭഗവാൻ ഗീതയിലേക്ക് വരുമ്പോൾ അവിടെ ഭഗവാൻ പറയുന്ന യജ്ഞമുണ്ടല്ലോ, അതേത് യജ്ഞമാണ്? യജ്ഞാനാം ജപയജ്ഞോസ്മി. ഭഗവത്ഗീതയിലെ 10-ാം അധ്യായത്തിൽ ഭഗവാൻ തൻ്റെ വിഭൂതി പറയുമ്പോൾ യജ്ഞങ്ങളിൽ വെച്ച്. അപ്പോൾ ഒരു യജ്ഞം നമുക്ക് മനസ്സിലായി, വാക്കുകൊണ്ട് ചെയ്യുന്ന യജ്ഞം എന്ന് പറയുന്നത് ജപയജ്ഞമാണ്. ഇനി 2-ാമത്തൊരു യജ്ഞം എന്ന് പറയുന്നത് ഭഗവാൻ പറയും ഗീതയിൽ വീണ്ടും 4-ാം അധ്യായത്തിൽ പറയും, നമുക്ക് മനസ്സിനെ ഉയർത്തണമെങ്കിൽ യജ്ഞത്തിൽ, യജ്ഞം എന്ന് പറഞ്ഞാൽ തന്നെ മനസ്സിന് ഉയർത്തലാണ്,